ഇക്കഴിഞ്ഞ ലോകകപ്പിലെ റൺവേട്ടക്കാരിൽ ഒന്നാമൻ, ലോകകപ്പിന്റെ താരം, സച്ചിന്റെ പല റെക്കോർഡുകളും അതിവേഗം തകർക്കുന്ന ബാറ്റർ. വിശേഷണങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ടെങ്കിലും വിരാട് കോഹ്ലി അടുത്ത T20 ലോകകപ്പിന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അത്ര ഉറപ്പൊന്നുമില്ല. BCCI വൃത്തങ്ങൾ നൽകുന്ന സൂചന അതാണ്. അടുത്ത വർഷം ജൂണിൽ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിലായാണ് T20 ലോകകപ്പ് നടക്കുന്നത്. ഏകദിനത്തിൽ നിന്നും T20യിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടന്നു. 5 മണിക്കൂർ നീണ്ടുനിന്ന ആ മീറ്റിംഗിൽ നായകൻ രോഹിത് ശർമ്മയും കോച്ച് രാഹുൽ ദ്രാവിഡും അടക്കം പങ്കെടുത്തിരുന്നു. 2024 T20 ലോകകപ്പായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. പല സുപ്രധാനമായ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന സൂചന. 2020 ലോകകപ്പിന് മുൻപേ ദക്ഷിണാഫ്രിക്കയ്ക്കും അഫ്ഗാനുമെതിരായ T20 പരമ്പരകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഈ മത്സരങ്ങളിലെ താരങ്ങളുടെ പ്രകടനവും ലോകകപ്പ് സ്ക്വാഡിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയേറെയാണ്. 2024 ലോകകപ്പിൽ ഇന്ത്യയെ രോഹിത് തന്നെ നയിക്കണമെന്നാണ് BCCIയുടെ നയം. ഇക്കഴിഞ്ഞ ലോകകപ്പിലെ രോഹിത്തിന്റെ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയും സ്ട്രൈക്ക് റേറ്റുമാണ് സെലക്ടർമാരെ ഇംപ്രസ് ചെയ്തത്. ബുംറയും ലോകകപ്പ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയേക്കും. എന്നാൽ ബാറ്റിംഗ് ഓർഡറിൽ മൂന്നാമനായി കോഹ്ലിയെ ഇതുവരെ സെലക്ടർമാർ പരിഗണിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. കോഹ്ലിക്ക് പകരം ഇഷൻ കിഷനെ മൂന്നാമനായി ഇറക്കുന്നതിനെ കുറിച്ച് ആലോചന നടക്കുന്നതായാണ് മീറ്റിംഗിൽ പങ്കെടുത്ത സെലക്ടർമാരിൽ ചിലർ നൽകുന്ന സൂചന. അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കാൻ മിടുക്കനാണ് കിഷൻ. ഓസ്ട്രേലിയക്കെതിരായ ഇക്കഴിഞ്ഞ 2020 പരമ്പരയിൽ പുറത്തെടുത്ത മികവും സെലക്ടർമാരുടെ ശ്രദ്ധ കിഷനിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേസമയം കോഹ്ലിയുടെ സാധ്യതകൾ അസ്തമിച്ചു എന്ന് പറയാനാകില്ല. 2024 IPL കോഹ്ലിയുടെ പ്രകടനം കൂടി പരിഗണിച്ചായിരിക്കും സെലക്ടർമാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ദില്ലിയിൽ നടന്ന മീറ്റിംഗിന് ശേഷം സെലക്ടർമാർ കോഹ്ലിയുമായും ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിൽ T20യിൽ മികച്ച യുവതാരങ്ങളുള്ളതാണ് സെലക്ടർമാർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ശുഭ്മാൻ ഗിൽ, യശ്വസി ജയ്സ്വാൾ, റിങ്കു സിംഗ് തുടങ്ങി മികവുറ്റ ഒരുപറ്റം യുവനിര തന്നെയുണ്ട് ഇന്ത്യൻ ടീമിൽ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് തന്നെ വ്യക്തമായ ഉദാഹരണമാണ്. അതേസമയം 2020 ഫോർമാറ്റിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള താരമാണ് കോഹ്ലിയും. 115 മത്സരങ്ങളിൽ നിന്നായി 4008 റൺസ് അടിച്ചുകൂട്ടിയിട്ടുണ്ട്. അതിൽ 7 സെഞ്ചുറിയും 50 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. 2020 ലോകകപ്പിൽ കോഹ്ലിയെ ഒഴിവാക്കിയാൽ അത് ടീമിന്റെ പ്രകടനത്തെ തന്നെ ബാധിക്കുമെന്ന് വാദിക്കുന്നവരും ധാരാളമാണ്. ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മിന്നും ഫോമിലുള്ള കോഹ്ലിയെ 2024 ലോകകപ്പിൽ ഒഴിവാക്കുന്നത് വിമർശനങ്ങൾക്കും കാരണമായേക്കും. അതേസമയം കോഹ്ലി, രോഹിത് എന്നിവരുടെ കാലം കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കാൻ പോകുന്ന താരങ്ങളെ കണ്ടെത്തേണ്ടത് ആവശ്യകതയാണെന്ന ഒരു സത്യവും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കമെന്നോണമാണ് 2024 നടക്കുന്ന ലോകകപ്പിനെ BCCI സമീപിക്കുന്നതും. എന്തുതന്നെയായാലും ചീഫ് സെലക്ടർമാരും BCCIയും കോഹ്ലിയും തമ്മിലുള്ള ചർച്ചകൾ അധികം വൈകാതെ നടക്കും. അതിനുശേഷം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.